ഗൈസ് കേട്ടോ നമ്മുടെ രഞ്ജു കൊണ്ടൊക്കെ വീടാ കേട്ടോ, രഞ്ജു കൊണ്ടൊക്കെ വീടൊക്കെ മുങ്ങി, അകത്തൊക്കെ വെള്ളം കേട്ടുണ്ട്, നല്ല വെള്ളമൊക്കെ ഉണ്ട്. അമ്മ ഇങ്ങോട്ട് വിളിച്ചപ്പോ എന്തോ അമ്മേ, ആ വെള്ളോ, അകത്തെല്ലാം വെള്ളം ഉണ്ട് കേട്ടോ. ഇങ്ങോട നല്ല മാവൊക്കെ വരുന്നുണ്ട്, മീൻ വറുത്തതാണ്. ഇനത്തിട്ടുണ്ട് കാണിച്ചു തരാം. മീൻ കഴിച്ചു നല്ല കല്ലാമുട്ടിയും സിലോപ്പിയും. ആ ഗൈസ് വേണ്ടാ, റെഡിയായിട്ടുണ്ട്. കൊണ്ട പോന്ന് എല്ലാം അപ്പോ ഇനി ഞങ്ങൾ ഭയങ്കര സന്തോഷത്തിലാണ് ഗൈസ്. അപ്പൊ എന്തോ പറ അമ്മാനെ പറ നമ്മളിന്ന് 100 കേ നമ്മളിന്ന് 100 കേ സബ്സ്ക്രൈബേഴ്സ് അടിച്ചിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമുക്ക് ഇന്ന് സെലിബ്രേഷനും കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റത്തില്ല, എല്ലാം വെള്ളം കയറിക്കൊണ്ടിരിക്കുക കേട്ടോ. അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ ഈ വെള്ളപ്പൊക്കമൊക്കെ താഴ്ത്തി അതുകൊണ്ട് നമുക്ക് അടിച്ചു കൊടുക്കുക അല്ലേ. ഉണ്ണി പോയതിന് പിന്നെ എല്ലാവർക്കും വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയാനാ. വിഷമമുണ്ടോടാ, എനിക്ക് വിഷമമുണ്ടോ? എനിക്കുണ്ടോ? അത് ഇന്നലെ അല്ലേ, നമ്മുടെ രഘുടോന്ന് അങ്ങോട്ട് വെളിയിലോട്ടൊക്കെ പോയി, വെളിയിലോട്ട് പോയേക്ക് വണ്ടിയെ പോയി കേട്ടോ. അപ്പൊ ദാസപ്പനാണെങ്കിൽ എല്ലാരും ചോദിക്കുന്നുണ്ടായിരുന്നു, അത് പറയാൻ മറന്നുപോയി. നമ്മുടെ ദാസപ്പനാണെങ്കിൽ ഇപ്പൊ പഠിക്കുന്നത് BSc നേഴ്സിംഗ് ആ, സെക്കൻഡ് ഹൈദരാബാദില് നിസാമാബാദ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് അവൻ BSc നേഴ്സിംഗ് ആണ് പഠിക്കുന്നത്. ഇപ്പൊ രണ്ടാമത്തെ വർഷമാണ്. അപ്പൊ എല്ലാരും ചോദിക്കുന്നുണ്ടായിരുന്നു, അപ്പൊ ഇന്നലെ പറയാൻ മറന്നുപോയി. അപ്പം ഞാൻ പറഞ്ഞല്ലോ ഇവിടെ മൊത്തം വെള്ളവും കാര്യങ്ങളൊക്കെ കയറുന്നുണ്ട്, അപ്പൊ നിങ്ങൾ അതൊക്കെ ഒന്ന് കാണിക്കാന്ന് ചോദിച്ചു. അപ്പൊ അങ്ങോട്ട് പോയാലോ. അപ്പൊ നിങ്ങളെല്ലാം പൊക്കോ വീട്ടിലോ പിള്ളേരെല്ലാം നമ്മൾ പറഞ്ഞു വിടുക കേട്ടോ. അവിടെ വെള്ളം കൂടുതലായോണ്ടേ ഇച്ചിരി സീനാ, ഇപ്പൊ വെള്ളം കയറി കയറി വരിക. അമ്മ പോണേ, നമുക്ക് അപ്പൊ അങ്ങോട്ട് പോകാം കേട്ടോ. അവിടെ അണ്ണന്മാരൊക്കെ നമ്മുടെ ചൂണ്ടയും കാര്യങ്ങളും ചൂണ്ടയൊക്കെ എടുത്തിട്ടുണ്ട്. ചൂണ്ട എടുത്തിട്ടുണ്ടോ? ഹലോ പൊക്കോ, മോൻ പൊക്കോ, ഞാൻ പിന്നെ വരാം കേട്ടോ. ഞങ്ങൾ അന്ന് അങ്ങോട്ട് പോയാലോ. ഓക്കെ എന്നാ ഗൈസ്. അപ്പം കണ്ട നമ്മൾ കണ്ട ഞാൻ പറഞ്ഞില്ല, നമ്മുടെ വീടിക്കകത്ത് നമ്മൾ നടന്നു പോകുന്ന വഴിയൊക്കെയാണ്. അപ്പോൾ ഇത്രയും വെള്ളമൊക്കെ ആയി കേട്ടോ, നല്ല വെള്ളമുണ്ട്. നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലേ, സ്ഥലം കാണുമ്പോൾ മനസ്സിലാവല്ലോ നല്ല വെള്ളമുണ്ട്. ചെരുപ്പൊക്കെ അവിടെ ഊരിയിട്ടേ കേട്ടോ. രാവിലെ വന്നപ്പോൾ ഇത്രയും വെള്ളമില്ലായിരുന്നു, ഇപ്പോൾ പിന്നെ വെള്ളമൊക്കെ കൂടി. ഇവിടെ അണ്ണന്മാരൊക്കെ മീൻ പിടുത്തവും കാര്യങ്ങളൊക്കെയാണ്. കാരണം ഇവിടെ ഇവിടെ വല വല എറിയുക, ഷൺമുഖനൊക്കെ ഉണ്ട്. മക്ക് നിനക്ക് നീന്താ അറിയാമോ? ഏ ഇവർക്ക് നീന്താന്ന് അറിയത്തില്ല കേട്ടോ. നമുക്ക് എന്തായാലും അങ്ങോട്ട് കണ്ടത്തിലോട്ട് പോവാം, കണ്ടത്തിൽ പോയി വെള്ളത്തിലൊക്കെ ചാടാം. ചെങ്ങാട ഉണ്ടാക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ വാഴപ്പിണ്ടിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു സീനാ. ഗൈസ് അപ്പൻ ഇവിടെ നല്ല വെള്ളമുണ്ട് കേട്ടോ, നല്ല അടി ഭയങ്കര കൂടുതൽ വെള്ളമാണ് ഇവിടെ. നല്ല വെള്ളമുണ്ട്, നല്ല വെള്ളമുണ്ട് കേട്ടോ. നമ്മൾ പറഞ്ഞില്ല, നമ്മൾ എൻജോയുടെ നല്ലവിടെ മീൻ പിടിക്കുന്നുണ്ട്. മീൻ വെല്ലാം ഉണ്ടോ നമുക്ക് നോക്കാം. ഇതുകൊണ്ട് നല്ല അടി നമ്മളുണ്ട്. അവിടെ മുള വെട്ടാൻ പോയി കേട്ടോ, നമ്മുടെ ഏറുമാടത്തിന് വേണ്ടി മുള വെട്ടാൻ പോയി അവിടെ. അപ്പോൾ നമ്മൾ ഏറുമാടം കിട്ടുന്ന വീഡിയോ ആയാലും കണ്ടില്ലെങ്കിൽ ഇപ്പോൾ ഇത് കാണണേ. ഓ എന്തുകൊണ്ട് ഇത്രയും മീൻ കിട്ടിയത് ഗൈസ്? ഇതുകൊണ്ടോ എന്തോ മീനുണ്ടത്? സിലോപ്പി കുഞ്ഞുങ്ങൾ വല്ലതും ഉണ്ടോ മീൻ? ഏണ്ണാ വീഡിയോ ഒന്ന് വീശിക്കുന്നു. ഈ വെള്ളത്തിൽ ചാടാൻ പറ്റുമോ? ഏ പറ്റൂ, വെള്ളത്തിൽ ചാടായിരുന്നല്ലേ, ഇങ്ങോട്ട് ഇറങ്ങാലല്ലേ. വയസ് വേണ്ട നമ്മുടെ രഞ്ജു കൊണ്ട് വേണ്ട വല വീശാൻ വേണ്ടി നിൽക്കുക കേട്ടോ. ആ പുള്ളി മീനെ കണ്ടു കേട്ടോ. അപ്പോൾ വേണ്ട മീനെ പിടിക്കാൻ വേണ്ടി പെതിയെ നമ്മുടെ കൊക്കുമുണ്ടി പോകുന്ന പോലെ പൊക്കോണ്ടിരിക്കുകയാണ് ഗൈസ്. ഞാനും പുറകെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് ഗൈസ്. രഞ്ജു കൊണ്ടൻ എന്തിനെയോ കണ്ടിട്ടുണ്ട്, ലക്ഷ്യം വിട്ട് മുന്നോട്ട് പോവുകയാണ് ഗൈസ്. അപ്പണ്ടാവുള്ളൂ ആ കൈസണ്ടേ. അവിടെ നമ്മുടെ വല വീശിട്ടുണ്ട്, അടിച്ചു കയറ്റും പറയാൻ എന്തെങ്കിലും ഉണ്ടോ?
നല്ല കാറ്റൊക്കെ ഉണ്ട് ഗൈസ്, നല്ല ചില മഴ പെയ്യത്തില്ല കേട്ടോ. ഡാം തുറന്നു വിടുന്നത് എപ്പോഴാണ്? 11 മണി തുറന്നു വിട്ടല്ലേ. ആ ഡാം തുറന്നു വിട്ട് ഗൈസ്. അപ്പോൾ നല്ല വെള്ളമുണ്ട് കേട്ടോ, നല്ല വെള്ളമുണ്ട്. മഴയില്ല, നല്ല വെയിലുണ്ട്. നമ്മുടെ വല വേണ്ടേ, വെള്ളം കണ്ടിട്ട് കാരണം ചാടിയാലെന്ന് ആലോചിക്കും. എന്തേന് ഓ എന്റെ മോനെ, കിട്ടി ഗൈസ്, കിട്ടി കിട്ടി. അണ ഇതിന് ഓ കാണിച്ചു. ഗൈസ് നമുക്ക് വേണ്ടേ സിലോപ്പിയ കിട്ടണം. സിലോപ്പിയ ഇല്ലണം അല്ല മുട്ടി. നമ്മുടെ സിലോപ്പി കേട്ടോ, ഞാൻ കാണാൻ പറ്റുന്നുണ്ടല്ലോ, കാണാൻ പറ്റുന്നുണ്ട്. നല്ല അടിപൊളി സിലോപ്പി കേട്ടോ, എൻ്റെ ഇതിനകത്തുണ്ട്, വേണ്ടേ ഇതിനകത്തിട്ടുണ്ട്, വേണ്ട കാണിച്ചു. ഒന്നര മീൻ കാണിച്ചു, നല്ല കല്ലാമുട്ടിയും സിലോപ്പിയും ഉണ്ടോ, അടിപൊളി. രക്ഷയില്ല. ആ അപ്പോൾ വേണ്ട, ഇതൊക്കെയാണ് ഇവിടുത്തെ വെള്ളപ്പൊക്കത്തിന് ചെയ്യുന്ന പരിപാടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. വെള്ളത്തിലൊന്ന് ചാടിയാലെന്ന് ആലോചിക്കായിരുന്നു. ചാടിയാലോ, വാ ചാടായിരുന്നല്ലേ ഗൈസ്. അപ്പം എനിക്ക് വെള്ളം കണ്ടപ്പോൾ ഒന്ന് ചാടാൻ തോന്നു കേട്ടോ, ഒന്ന് ചാടട്ടൊന്ന്. നല്ല വെള്ളമല്ലേ ഗൈസ്. അപ്പോൾ വേണ്ട ഈ വെള്ളം കണ്ടപ്പോൾ എനിക്ക് ചാടാനൊക്കെ തോന്നു കേട്ടോ. അപ്പോൾ വേണ്ട നമ്മുടെ ഷൺമുഖനും പറഞ്ഞു അവനും കൂടെ ചാടാമെന്ന് പറഞ്ഞു. ഞാനപ്പോൾ ഒന്ന് ചാടട്ടെ, ചാടട്ടെ, ചാടട്ടെ. ഏ അപ്പം ഞാനത് ചാടാൻ പോകും. നമ്മളെ ക്യാമറ ഒന്ന് സെറ്റാക്കി വെക്കട്ടെ, ചാടാൻ പോണേ. ഏ ചാടാൻ പോകട്ടോ, കുഴപ്പമില്ലല്ലോ. ഏ കുഴപ്പമില്ലല്ലോ. അപ്പം ഞാൻ ചാടാൻ പോകട്ടോ. ഞാൻ വെള്ളം രണ്ടു നേരം കണ്ടോ, ഞാൻ ചാടാൻ പോവാ. നല്ല വെള്ളമുണ്ട് കേട്ടോ, ഞാൻ ചാടുക പോ. വാടാ വീട്ടിൽ കുറച്ച് അവിടെ അയ്യോ നല്ല വെള്ളം നല്ല അയ്യോ 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 വയ്യേട്ടോ. പണ്ടത്തെ ഓർമ്മയില് ചാടിയത് നല്ല വെള്ളമുണ്ട് കേട്ടോ, നല്ല വെള്ളം എന്ന് പറഞ്ഞാൽ നല്ല വെള്ളമുണ്ട്. കുറച്ചേരെ വിഴുന്നിട്ട് കുറച്ചേരെ വിഴുന്നിട്ട് അവിടെ നീങ്ങ. പേരൊക്കെയാണോ കഴിഞ്ഞത്? ഇതാണ് നല്ല വെള്ളം കേട്ടോ, നല്ല വെള്ളമുണ്ട്. ഞങ്ങൾ ഇച്ചേരം റെസ്റ്റ് എടുക്കട്ടെ, കുറേ നാളായി നീന്തിയിട്ട്. ഓക്കെ ഗൈസ്. അപ്പോൾ ഗൈസ് അപ്പോൾ നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് പരിചയമുള്ള സ്ഥലമാണ്, നമ്മുടെ വീഡിയോ കാണുന്നവർക്കെല്ലാം പരിചയമുള്ള സ്ഥലമാണ്. ഇവിടെ ഒരു കനാലാണ് കേട്ടോ, ഈ കനാൽ എവിടെ ഉണ്ടെന്ന് അറിയത്തില്ല. പിന്നെ നമ്മൾ എന്ന് ഇതിലെ കൂടെ പോകുന്ന ഒരു പരിചയം വെച്ച് പിന്നെ ഒരു ഊഹം വെച്ച് അങ്ങ് പോവുക. വെള്ളം കയറി കേട്ടോ, സത്യം പറഞ്ഞാൽ നമ്മൾ ഇങ്ങോട്ട് വരുന്നതിനേക്കാളും ഒരടി പൊങ്ങിയിട്ടുണ്ട് വെള്ളം. എന്തോ അറിയത്തില്ല, കഴിഞ്ഞതിൻ്റെ അങ്ങേ വർഷം ഇപ്പോൾ രണ്ട് വർഷം മുമ്പല്ലോ പ്രളയം എന്നായിരുന്നു? 2018 പ്രളയം ഉണ്ടായപ്പോളേ ഇവിടുന്ന് ഞങ്ങളുടെ വീട് നമ്മുടെ നല്ല ഇവിടുന്ന് മൊത്തം മുങ്ങിയായിരുന്നു. നമ്മുടെ അപ്പുറത്ത് ആറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വെള്ളമുണ്ടോ? നല്ല വെള്ളമുണ്ട്, നല്ല വെള്ളക്കേറ്റോ. അതൊക്കെ അപ്പോൾ അങ്ങ് എൻ്റെ വരെ പോകണം, എൻ്റെ പോയിട്ട് നോക്കാം. അയ്യോ പായലാണ് കേട്ടോ, മൊത്തം പായലായി.
ഗൈസ് പിന്നെ ഞാൻ ഒരു കാര്യം പറയാൻ കേട്ടോ, നിങ്ങളല്ലേ ഞങ്ങൾ ഇത്രയും എന്താ പറയുക ഇത്രയും ഞങ്ങൾ വരത്തില്ല എന്താ പറയുക, നമ്മൾ പെട്ടെന്ന് പെട്ടെന്നുള്ളൊരു മുന്നേറ്റമായിരുന്നു. സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് 100,000 അടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ചില്ലറ കാര്യമൊന്നുമല്ല. ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഞങ്ങളുടെ വലിയൊരു താങ്ക്സ്. പിന്നെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഇതെല്ലാം വെള്ളപ്പൊക്കം താഴെട്ട്, അതുകൊണ്ട് നമുക്ക് സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ നടത്താം. പിന്നെ എന്താ പറയുന്നേ, ഞാൻ പറഞ്ഞല്ലോ ശരിക്കും നിങ്ങളുടെ വിജയമാണ് ഇത്, നിങ്ങളുടെ വിജയം. നിങ്ങളില്ലെങ്കിൽ നമ്മളും ഇല്ല, അത്രയേ ഉള്ളൂ. അപ്പോൾ നേണ്ട കണ്ടോ, അയ്യോ അവിടെ തെന്നുന്നുണ്ട് കേട്ടോ ഗൈസ്, നല്ല ഭയങ്കര വെള്ളം. ഓ എൻ്റെ ദൈവമേ, ഒരു രക്ഷയില്ലാത്ത വെള്ളം കേട്ടോ. നമ്മുടെ അല്ല് പറഞ്ഞിട്ട് ഒരു രക്ഷയില്ലാത്ത വെള്ളം കേട്ടോ, ഒരു സാധനം. പിന്നെ വേറൊരു കാര്യം പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പാമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളെന്താ ചെയ്യുക, വെള്ളം പൊങ്ങിക്കഴിയുമ്പം ഇങ്ങനെയുള്ള കാട്ടിലൊക്കെ ഈ സംഭവങ്ങളൊക്കെ കയറി ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ സൂക്ഷിച്ചൊക്കെ ഇറങ്ങണം. ഇവിടെ താറേ താറാവാറ വെള്ളമാണോ അത്, ആണോ താറേ വെള്ളം? ഗൈസ് ഇവിടെ ഒരു വള്ളം കിടപ്പുണ്ട് കേട്ടോ, ആറയാന്ന് അറിയത്തില്ല. നമുക്ക് കയറിയാലോ ചോദിച്ചാൽ, അമ്മയോട് ചോദിച്ചു ആറേ വള്ളം ചോദിച്ചു. ആറാവ് പറയണോ, നന്നായി എടുക്കാം വാ. ഇവിടെ ഒരു വള്ളം കിടപ്പുണ്ട് കേട്ടോ, അണിതാ വള്ളം എടുക്കടാ. അടെ അടെ ഗൈസ് എൻ്റെ ഇവിടെ ഒരു വള്ളം കിടപ്പുണ്ട് കേട്ടോ. പുള്ളിക്കാരൻ പറഞ്ഞേക്കുന്ന താറാവുകാരുടെ വള്ളം എടുക്കരുതെന്ന് പറയാം. വള്ളം പൊട്ടിയതാണ് നോക്കി, ഇഞ്ചെ നോക്കി ഒന്ന്, പൊട്ടിയതാണെങ്കിൽ സീനാ. പിന്നെ നമ്മൾ കയറുന്നത് പൊട്ടിച്ചെന്ന് പറയും. നല്ല ആളിക്കോ എന്ന് വെച്ചാൽ പഴയ ആ ഓളം അങ്ങോട്ട് വരുന്നില്ല ഗൈസ്. പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താ മത്സരമാണ്, നമ്മൾ വാഴപ്പിണ്ടി വെട്ടിയിട്ട് വാഴപ്പിണ്ടി വെട്ടുക, ഒരു രണ്ട് പിണ്ടി അങ്ങോട്ട് കൂട്ടി കെട്ടുക, എന്നിട്ട് തുഴച്ചിൽ പിന്നെ താറാവുകാരെ വള്ളം മൂട്ടിക്കൊണ്ട് പോകുകയെന്ന് വെച്ചാൽ അവർ പുള്ളിക്കാരവിടെ വള്ളം കൊണ്ടിടും, ഞങ്ങൾ അടിച്ചുകൊണ്ട് ഇവിടെ വന്ന് ഭയങ്കര മത്സരവും കാര്യങ്ങളുമാണ്. നിങ്ങൾക്കറിയാമല്ലോ സ്ഥലം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. നമ്മൾ കണ്ടാ അവിടെ ആയിട്ട് നമ്മൾ മറ്റേ ബീഫൊക്കെ ചെയ്തതും, പിന്നെ നമ്മൾ എപ്പോഴും ഇവിടെ തന്നെ വരുന്നത്. അതെ അതെ, വേണ്ട നല്ല പായലുണ്ട് ഗൈസ്. നമ്മളെ ഇങ്ങനെയുള്ള പാത്രമൊക്കെ വരുമ്പോൾ സൂക്ഷിച്ചൊക്കെ വരണം കേട്ടോ, ഒന്നും പറയാൻ പറ്റത്തില്ല. ഈ പായലിൻ്റെ അകത്ത് എന്തായാലും കയറിയിരുന്ന് നമ്മൾ അറിയത്തില്ല, എനിക്കും പേടി വരുന്നു. എന്തോ അത് ആ ഞാൻ കയറി വണ്ടി എൻ്റെ കാലിലൊക്കെ പിടിക്കുന്നു. പായൽ കയറി കുരുങ്ങോടാ, പേടി വരുന്നില്ലേ? എന്താ പറയുക, എന്താ ഗൈസ് നമ്മളെ ഗൈസ് അവന് പേടി കേട്ടോ. എന്താ പേടിക്കാനാ, ഇപ്പറപ്പോ പറയാൻ പറ്റത്തില്ല കേട്ടോ. സത്യം പറഞ്ഞ ഞാൻ ഇപ്പൊ ഒരു മുതല പറഞ്ഞു, എന്റെ ദൈവമേ എന്താ എന്താ തീരാനാ. അയ്യോ നല്ല വെള്ളക്കേറ്റ കേട്ടോ, രാവിലെ ഇവിടെ വന്നപ്പോൾ വേണ്ട വലിയ വെള്ളവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇപ്പൊ മുട്ടിന് മണ്ടയ്ക്ക് വെള്ളമുണ്ട് കണ്ടോ, വെള്ളം കണ്ടോ, മൊത്തം മുങ്ങി കേട്ടോ. എങ്ങോട്ട് ഞങ്ങള് സത്യം പറഞ്ഞ നമ്മൾ എത്ര ദിവസം കളയാ ക്യാമ്പില്? രണ്ടു മാസം, രണ്ടര ആഴ്ച കടന്നു. ഓണമൊക്കെ അങ്ങനെ അങ്ങ് പോയി, ഓണമൊക്കെ നമ്മള് ക്യാമ്പിലായിരുന്നു. അതെ ഇതുകൊണ്ട് കടല് പോലെ കിടക്കുവോ ഇപ്പം. ഇവിടെ അവിടെ നമ്മള് സ്ഥിരമായിട്ട് വന്നിരിക്കുന്നത്, ഫോട്ടോ എടുക്കുന്നത്. അതെ എന്തെടുക്കുന്നേ? അണ്ണൻ എടുക്കുന്നു. അമ്മപ്പുഴയുടെ പൈതലായി അങ്ങൊഴുകി കിട്ടിയ കർണനായി സ്വന്തമായിട്ട വരുന്നേ. പട്ടി നീന്തൽ ഗൈസ്, പട്ടി നീന്തൽ നടത്തുന്നു. നിന്റെ വഞ്ചി കാണാം, നിന്റെ വഞ്ചി ബൈക്കിൽ വഞ്ചി കാണാം, വഞ്ചി പൈസ ഉണ്ടായിരുന്നു ഒരു വീടായിരുന്നു. നമ്മളുണ്ട് എൻ്റെ ഓരോ വന്നിരുന്നു കേട്ടോ. ഞങ്ങളുടെ അമ്മ കണ്ടാ ചീത്ത വിളിച്ചു, ഉള്ള കാര്യം പറഞ്ഞു. എപ്പോൾ വെള്ളം പൊങ്ങിയെന്ന് പറഞ്ഞാലും ഇങ്ങോട്ട് വരാനാണ് പറഞ്ഞത്. വൈബ് എങ്ങനെയുണ്ട്, പൊളിയല്ലേ? പൊളി എന്ന് പറഞ്ഞാൽ നമ്മൾ പൊളി എന്നൊക്കെ പറഞ്ഞു. ഒത്തിരി പേര് വെള്ളപ്പൊക്കത്ത് ദുരിതമൊക്കെ അനുഭവിക്കുന്നുണ്ടേ. നമുക്ക് അപ്പുറം വരെ പോകട്ടെ, അങ്ങ് വരെ പോകാം വരുന്നോ? അങ്ങ് വരെ പോകാം. അവിടെ ഞാൻ ഇവിടെ നീന്തട്ടെ.
നീ ആ പാട്ട് കേണം കേട്ടോ അമ്മ പുഴയുടെ പൈതലായി ഞാൻ അങ്ങോട്ട് വന്നത് തെറ്റില്ല എനിക്ക് വഴി മനസ്സിലാക്കി കാടിക്കോ 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 അപ്പോൾ वेलचाशाटो विड़ा पों कौन अलो गैस इवे वह चाड़ी मन सो गैस वे क्यों पर ना दासपन मिस्टो नि मिस्टे कमेंट ना बल कई एनर्जी फुणी फुणी या वीडियो या पणी इन या पणी चेण वीडियो एड़को पनी पड़ी कटो पनी अल इचि वे कई या वे कड़पे ना षमुखन वे अब निर क्यों का मेड़ा एी षर्टे कई वलि कई वल कई वल की पटे पोटे पटे पोटे पटे वलचु वलच वलच इतो एी षर्टे इन रबरा तुणी वो नोक वो गई अब नमुक पटे वे कमु वे कहना गई ना वे वे मुकुंदी वे कौन वे मुकुंदे का अरे इंटर इंटा वे कटी नालंज पे ऊपर वे चरी पोकोट गैस वे वे नमुक मे कई नींद नींद कई नींद ऐवन आदमी कटो वे गैस ना रसो वेटो गैस वाला पेटो या वो गैस अब नमु वे कटो നമ്മുടെ ഷൺമുഖം നമ്മളെ തെള്ളിക്കോട്ട് കേട്ടോ നല്ല അടിപൊളി രസം ഒപ്പോൾ അല്ലേ പണിയൊക്കെ എനിക്കറിയില്ല തെള്ളിവിടല്ലേ തെള്ളിവിടല്ലേ എടാടാ തെള്ളിവിടല്ലേ പിന്നെ തെങ്ങേ വല്ല അടിച്ചു കയറും എടാ ഗൈസ് ആ വൈബ് ഉണ്ടോ എന്ത് രസമാണ് കാണല്ലേ താഷേ ആ മുള പിടിച്ച മുള പിടിച്ച എടാ തെങ്ങേ അടിക്കാൻ പോകുക തെങ്ങേ അടി മുള പിടി ഏയ് ഇടത്ത് വെച്ച വടത്ത് വെച്ച എടാ എന്നെ മുക്കല്ല എടാ ഇല്ല 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 എടാ മുക്കല്ല വടത്ത് വെക്കോ വടത്ത് വെക്കോ വടത്ത് വെക്കോ വരക്കോ 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 ആ പോട്ടെ 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 കണ്ണ കിരിയുടെ തിരകളിലാണ് या अच्छा मड़ी मड़ी अदिड़ना मुंगी आरुला
ഗൈസ് വേറൊരു കാര്യം പറയാനുള്ള ഞാൻ ഈ വെള്ളത്തിൽ ചാടുന്നതിന് ഇടയ്ക്ക് രണ്ട് പരിതാരം എവിടേക്ക് കയറി എന്ന് പറയാം. ചെവിയിൽ ഇവിടെ ഒരെണ്ണം വന്ന് പുറത്ത് ഒരെണ്ണം വന്ന് ഞാൻ വെള്ളം എല്ലാവരും പേടിച്ചു കേട്ടോ. മൊത്തം പരിതാരയാ. ഞാൻ പറഞ്ഞില്ല ഈ പായേൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഉണ്ടെന്ന്. അവിടെ മൊത്തം പായല്ല സൈഡിൽ. അപ്പം ഈ എന്താ പറയുന്നത് ഈ വെള്ളം പൊങ്ങിയപ്പോൾ എല്ലാ ഇഴജന്തുക്കളെല്ലാം അതിൻ്റെ മണ്ടക്കോട്ട് കയറി. ഈ അട്ടയും നമ്മുടെ പരിതാരം അതല്ല. അപ്പോൾ വെള്ളവും കൊണ്ടിട്ട് നമ്മൾ നേരെ അങ്ങോട്ട് പോവാം. നമ്മുടെ അച്ഛൻ വന്നു തോന്നുന്നു. അച്ഛൻ്റെ ഓട്ടം അവിടെ കിടപ്പുണ്ട്. അപ്പോൾ വെള്ളം കൊണ്ടിട്ടാക്കാം നമുക്ക്. ഏ അങ്ങോട്ട് പോവാം. പറ്റുവാണെങ്കിൽ ഇന്ന് ഒരു ചെങ്ങാട ഉണ്ടാക്കണം എന്നുണ്ടായിരുന്നേ. പക്ഷേ വാഴയൊന്നും അങ്ങോട്ട് വീഴുന്നില്ല. നല്ല നല്ല വാഴകളാണ്. പറ്റുവാണെങ്കിൽ നാളെ മൂടോടെ വെട്ടിയിട്ട് നമുക്കൊരു ചെങ്ങാടൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ നേരെ നമുക്ക് അങ്ങോട്ട് പോവാം കേട്ടോ. ഗൈസ് ഒന്നും പറയണ്ട കേട്ടോ. ചെവി കയറുന്നതല്ല അത് പോട്ടെ. എൻ്റെ തലയിലാണെങ്കിൽ രണ്ട് എവിടേക്കാണ് വഴിതാരെ തലയിലും ചെവിയിലും രണ്ടെണ്ണം ഉണ്ട്. ഞാനിതറിയുന്നില്ല. ഇവമാരൊക്കെയാണ് പറഞ്ഞത് ദേഹത്തെല്ലാം വഴിതാര കയറി എന്ന് പറഞ്ഞു. ഞാനാണെങ്കിൽ എൻ്റെ കൈ ഗോപുരം ഇരിപ്പുണ്ട്. ഗോപുരം ഒക്കെ അങ്ങ് വിട്ടിട്ട് അവിടെ കിടന്ന് പ്രാന്തിളകി വെള്ളത്തിൽ ചാടി ലാസ്റ്റ് ക്യാമറ കാണുന്നില്ല. പിന്നെ ക്യാമറ തപ്പുമോ മൂന്ന് പേരോടെ കിടന്ന് ലാസ്റ്റ് കിട്ടി. ഇത് പിന്നെ എന്താ പറഞ്ഞു എൻ്റെ സ്റ്റിക്കാണെങ്കിൽ മറ്റേ വെള്ളത്തിൽ പൊങ്ങി കിടങ്ങുന്ന സാധനമല്ല. പിന്നെ നല്ല പാര ഉള്ളതുകൊണ്ട് വെള്ളത്തിൽ താന്ന് കയറുന്നു. എനിക്ക് പേടിയായാലും ചവിട്ടി പൊട്ടിക്കുക എന്നുള്ള പേടിയായിരുന്നേ. കുഴപ്പമില്ല ക്യാമറ കിട്ടി അടിയിൽ നിന്ന്. കുഴപ്പമൊന്നുമില്ല. ചെളിക്കാതെ താന്നുമില്ല. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകണ്ട. അവിടെ നമുക്ക് നോക്കാം എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ചെയ്യാം. വെള്ളം ഇച്ചിരി ഇച്ചിരി കൂടുന്നുണ്ട് കേട്ടോ. കൈസ് വേണ്ട നമ്മുടെ രഞ്ജു കൊണ്ടൊക്കെ ഇവിടെ കേട്ടോ. രഞ്ജു കൊണ്ടൊക്കെ ഇവിടെയൊക്കെ മുങ്ങി. അകത്തൊക്കെ വെള്ളം കേട്ടുണ്ട്. നല്ല വെള്ളമൊക്കെ ഉണ്ട്. അമ്മ ഇങ്ങോട്ട് വിളിച്ച് പോയി. എന്തോ അമ്മേ ആ വെള്ളം അകത്തെല്ലാം വെള്ളമുണ്ട് കേട്ടോ. ഇങ്ങോടാ നല്ല മാവൊക്കെ വരുന്നുണ്ട്. മീൻ വറുത്തതാണ്. അന്നമാരത്തി ഇതെന്താ മീൻ കിടക്കുന്നത്? കാര്യം ആ കാര്യമുണ്ട്. അപ്പോൾ കഴിച്ചാണ്ട് ഇതെല്ലാം ഒന്ന് എടുത്തു വെക്കാം. ഗൈസ് പെട്ട് ഗൈസ് ഭയങ്കര ആഴം ഇവിടെ. ചുമ്മാ ഇത്രയേ ഉള്ളൂ. ഒരു തമ്പലേ തമ്പലേ എടുക്കാൻ വേണ്ടി തമ്പലേ എടുക്കാൻ വേണ്ടി സാധനം കൊണ്ട് കൊടുക്കട്ടെ കേട്ടോ. അപ്പുറത്ത് രഞ്ജുകൊണ്ടൊക്കെയാ ഗൈസ്. അപ്പോൾ എന്നെ ഞങ്ങളെ കാണാതെ അച്ഛനും അമ്മയും തിരക്കി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അച്ഛനോട് പറയാം നമ്മുടെ ഗോപുരം കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയത് പറയാം. അപ്പോൾ റിയാക്ഷൻ എന്താ നമുക്കറിയാം. അച്ഛനോടെ പോയി വരുന്നു. ഏ ആ ഒരു കാര്യം പറയാം. ക്യാമറ കയ്യിൽ നിന്ന് പോയായിരുന്നു. കളഞ്ഞു പോയി വെള്ളത്തിൽ. അത് തപ്പി എടുത്തതാ. ആ തപ്പി എടുത്ത് പിന്നെ അപ്പോൾ വീണോ നിങ്ങൾ? ഇല്ല വീണ. ക്യാമറ പരിതാഴ നേരത്ത് കയറിയപ്പോൾ ഇവിടെ നിലക്കോട്ടെ കയറി തട്ടിക്കളഞ്ഞ് പെട്ടെന്ന് തന്നെ മൂക്കലൊക്കെ ഒന്ന് തെറിച്ചങ്ങ് പോകും. നീലെടുത്ത് ഞങ്ങൾ ഒരു ചെങ്ങാട ഉണ്ടാക്കി തരാമോ? ചെങ്ങാടൊന്നുമില്ല. എന്താ ഒന്നും കയറണ്ട. എന്താ വേണ്ട വേണ്ട. അതെന്താ ചെങ്ങാട കയറാൻ പറ്റുന്ന വരുമല്ലോ ഇപ്പോഴേ. എന്താ നാളെ അല്ല വേണ്ട മറ്റേ ഇറ്റാച്ചിയുടെ മറ്റേ സാധനം ഇല്ല ജങ്കാറ്. ജങ്കാർ ഒഴുകിപ്പോയി റോഡിനപ്പുറത്ത്. ഓണ്ടോ ഓണ്ടോ നടക്കുന്നു ഇവിടെ. അതെല്ലാം അപ്പുറത്തൊന്നുണ്ട്. അതൊഴുകിപ്പോയോ? അപ്പൊ എല്ലാരും ഇവിടെ നിന്ന് പോകട്ടോ. നമ്മളെ അണ്ണനൊക്കെ പോവാ. അവിടുന്ന് ഒരു വെള്ളം തന്നെ വെള്ളം കയറി കയറി വരുവ. അപ്പോൾ ആ വെള്ളം ആർക്കും വേണ്ടി ഒരു വെള്ളം കിടപ്പുണ്ട്. ഇപ്പൊ സമയം എത്ര? വിശന്നിട്ട് വയ്യ. ആ തറവറ വെള്ളതാ ഞങ്ങള് കയറി വീണല്ലേ. ഉമ്മരെല്ലാം വീണോ? ഞാൻ ഇപ്പോഴും വീണ്. വീട്ടിട്ട് പോവാം. ഞങ്ങൾ നടന്നു വന്നേക്കാം. നീലേ കേട്ടോ കൈക്കൊണ്ടെന്ന് അറിയിച്ചു. ഞങ്ങൾ നമ്മുടെ കണ്ടർ കണ്ണപ്പൻ ഗൈസ് നല്ല പിന്നെ വെള്ളം കയറി കേട്ടോ. നല്ല വെള്ളമുണ്ട്. നല്ല വെള്ളമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല നല്ല വെള്ളമുണ്ട്. എന്നാൽ വെള്ളത്തിൽ കിട ചാടിയപ്പം വിശന്ന് വിശന്ന് മനുഷ്യൻ്റെ എവിടെ പോവാ? ഈ വെള്ളത്തിൽ അങ്ങോട്ട് പോവാ. ആ ഗൈസ് പിന്നെ വെള്ളം കയറി കേട്ടോ. ഏ നമ്മുടെ സബ്സ്ക്രൈബർ കേട്ടോ പേര് പറ ഷിബിൻ. ആ കൈസാണ് നല്ല വെള്ളം കയറി വരുന്നുണ്ട് കേട്ടോ. നല്ല രീതിക്ക് വെള്ളം കയറി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിൽ പോയിട്ട് സാധനമൊക്കെ എടുത്തൊന്ന് മാറ്റി മാറ്റി ഒന്ന് പൊക്കത്തൊക്കെ വെക്കാം. അപ്പോൾ ഞങ്ങൾ പോകാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല വീടായിട്ട് നല്ല വീടെന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളം പൊക്കെ ദുരിതമാണ് സത്യം പറഞ്ഞാൽ. ഞങ്ങൾ ചുമ്മാ ഇത് കാണിച്ചു തന്നെ ഇത് കാണിച്ചു തന്നെ സത്യം പറഞ്ഞാൽ ദുരിതം അനുഭവിക്കും എല്ലാവരും. അപ്പം
ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോയിട്ട് വീട്ടിൽ പോയിട്ട് കുറച്ച് പരിപാടിയുണ്ട്, സാധനമൊക്കെ എടുത്ത് മാറ്റാൻ, കുറച്ച് സാധനമൊക്കെ എടുത്ത് മാറ്റാനുണ്ട്. അപ്പം ഞങ്ങൾ പോവാം കേട്ടോ, ബൈ. പോവാ അപ്പം പോയച്ചും വരാം.